ആദ്യം പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, പേരെന്താന്ന് അറിയില്ല, അവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു, എല്ലാവരും അഭിനയം സൂപ്പറായിരുന്നു. കോംബോ അടിപൊളി അടിപൊളി. ഞാൻ വർക്ക്ഔട്ട് ആവുമോ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല വർക്ക്ഔട്ടായി മൊത്തത്തിൽ. മൂന്നും നല്ലതല്ലേ. ഇതിപ്പോ റീസെന്റ് കണ്ടോണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. അതിനെക്കാട്ടും മാത്യൂസിന് അധികം റോള് കിട്ടിയില്ല. ഞാൻ വെച്ചാൽ അവസാനം എന്തെങ്കിലും റോള് ഉണ്ടാവും, ഇല്ല ഉണ്ടായിരുന്നില്ല. ആ രസമുണ്ട്, പക്ഷെ കുറച്ചും കൂടി റോള് പ്രതീക്ഷിച്ചു. മാത്യു കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല ചെയ്ത റോള് പോലും നല്ലൊരു ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൂടുതലില്ല മാത്യു. സ്ഥിരം സ്ഥിരം പാറ്റേൺ അത് തന്നെ, നമുക്ക് എന്റർടൈൻഡ് ആണ്, മോശം നല്ല എന്റർടൈൻഡ്. അവസാനം വരെ കണ്ടോണ്ടിരിക്കുക, സൂപ്പർ പടം കേട്ടോ. ഇല്ല, പുള്ളിയുടെ ആദ്യത്തെ രണ്ട് പടങ്ങൾ പോലെ തന്നെ എന്റർടൈൻഡ് ആണ്, ഒരു യൂത്ത് പടം, യൂത്ത് ആണ് നല്ല പടം. മൂന്ന് ടൈപ്പ് ഓഫ് മൂവീസ് അല്ലേ, ഒരെണ്ണം സ്കൂള്, ഒരെണ്ണം കോളേജ്, ഒരെണ്ണം ഇപ്പോൾ ജോലി സമയത്തുള്ളതാണ്. അപ്പോൾ മൂന്ന് സമയത്തുള്ള സിനിമകളാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല നല്ല സിനിമയായിരുന്നു. പിന്നെ റോം കോം ആണ്, തമാശ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അങ്ങനെ വർക്കൗട്ടാണ്. പിന്നെ ലാസ്റ്റ് ശ്യാം പുഷ്കർ ശ്യാമേട്ടൻ വന്ന് തകർത്തു. ശ്യാമേട്ടൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയാം. ശ്യാമേട്ടൻ അതിനകത്ത് അങ്ങനെ പെർഫോം, എനിക്കറിയില്ലായിരുന്നു പെർഫോം അങ്ങനെ ഒരു പെർഫോമൻസ് ബേസ് സാധനം ഉണ്ടെന്ന്. ഒരുപാട് സർപ്രൈസിങ് ഒരു എലമെൻ്റ് ആയിരുന്നു ലാസ്റ്റ്. അമന്ത് നായകന് അത് നന്നായിട്ട് വർക്ക്, അവർ നല്ലൊരു ജോഡിയാണെന്ന് തന്നെയാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. മാത്യു നന്നായിട്ടുണ്ടായിരുന്നു. മാത്യുവിന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. മാത്യു കൊടുക്കുന്ന ക്യാരക്ടർ ഉണ്ടാണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നതാണ്. എങ്ങനെ കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളിൽ നിന്ന്? ഗിരീഷൻ്റെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല കോമഡി പടങ്ങളാണ്. നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഏത് സമയത്തും കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗിരീഷ് ഷെട്ടിയുടെ സിനിമ എന്ന് പറയുന്നത്. ആ ഒരു ഭംഗി തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഒരു റോം കോം ഫിലിമാണ്, റൊമാൻറ്റിക് കോമഡി, ഇന്നത്തെ യൂത്തിനെ പറ്റിയ ഫിലിമാണ്. നല്ലൊരു റൊമാൻറ്റിക് പെയർ കിട്ടി, നസ്ലിൻ മമിത, അമുല തകർത്തുണ്ട്. പിന്നെ നമ്മുടെ മാത്യൂസ് ചെറിയ റോൾ വരുന്നുണ്ട്. ഇന്നത്തെ യൂത്തിനെ പറ്റിയ ഫിലിമാണ്, സെക്കൻഡ് ഹാഫ് റൊമാൻസ് ആണ്, ഫസ്റ്റ് ഹാഫ് കോമഡി. സെക്കൻഡ് ഹാഫിൽ മാത്രം കോമഡി കുറച്ച് ഒരു വളപ്പുകൾ തോന്നി, ഇല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ ആണ്. നൈറ്റിലോടി ചെയ്യാനുള്ള സമയത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇന്നത്തെ യൂത്തിനെ പറ്റിയൊരു ഫിലിമാണ്. അതേ പാറ്റേൺ ആണ്, റൊമാൻസ് ഉണ്ട്, റൊമാൻസ് മറ്റേ കോമഡി മാത്രമേ ഉള്ളൂ. ഇത് റൊമാൻസ് ഉണ്ട്, മമിത നസ്ലി എന്നുള്ള റൊമാൻറ്റിക് പേരാണ്. ഭാവി നല്ലൊരു വലിയൊരു പേരായി മാറാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ്. അനശ്വര രാജുണ്ടെങ്കിൽ നന്നായിരുന്നു, കുറച്ചുകൂടെ നല്ലൊരു എൻ്റർടൈനർ ആണ്. ഇന്നത്തെ യൂത്തിനെ പറ്റിയ ഫിലിമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഗിരീഷ് ഷെട്ടിയുടെ ഒരു പടത്തിലൊക്കെ അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ റോള് ചെയ്യണമെന്നൊക്കെ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, തണ്ണീർമത്തൊക്കെ കണ്ട സമയത്ത്. ഇപ്പോൾ പുള്ളിയുടെ ഒരു പടത്തിൽ ഒരു ത്രൂ ഔട്ട് റോളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ അതിലും സന്തോഷം. അത് ഞങ്ങളല്ല പറയേണ്ട, ആൾക്കാർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. അതാണ് ഓക്കെ.